സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ഒരു ആത്മീയ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞാണ് നാം നിർത്തിയത്. ഇന്ന് ആ യുദ്ധത്തെ തൻ്റെ മാനുഷികാവസ്ഥയിൽ ശ്രീഹ തീവ്രമായി അനുഭവിച്ചറിയുകയാണ്. റോമർ 7:18-25 വരെ ആ ഒരു യുദ്ധമുഖത്ത് ശ്രീഹ മൂകസാക്ഷിയായി നിൽക്കേണ്ടി വരുന്നത് പോലെ. സാക്ഷിയാകുക, നോക്കിക്കാണുക, ബ്ലേപ്പോ, നിങ്ങൾ കാണും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കില്ല, ഉൾക്കൊള്ളില്ല. Matthew 13:14. നിങ്ങൾ പരസ്പരം മതമത്സര്യങ്ങളാൽ വിഴുങ്ങിക്കളയാതെ സൂക്ഷിച്ചുകൊള്ളുക, നോക്കിക്കൊള്ളുക, ബ്ലേപ്പോ. Galatians 5:15. ഇങ്ങനെ മൂകസാക്ഷിയായി ബലമറ്റ് കുഴഞ്ഞു മറിഞ്ഞു നിൽക്കേണ്ടി വരുന്നത് അത്ര ആശാസ്യകരമായ ആരോഗ്യകരമായ ഒരു കാര്യമല്ല. അത് ആത്മീയമായ മന്ദതയും ക്രമേണ നാശവുമായി തീരും. അധിക സമയം വേണ്ട അതിന്. ശ്രീഹ സാക്ഷ്യം വഹിക്കുന്ന ഈ യുദ്ധം സ്വന്തം ശരീരത്തിലാണ്. ആത്മാവും മാംസവും തമ്മിലുള്ള വടംവലി. ദൈവനീതി എന്തെന്നും ദൈവഹിതം എന്തെന്നും ആത്മാവ് തിരിച്ചറിയുന്നെങ്കിലും അതിനനുസരിച്ച് ആത്മാവിനോട് സഹകരിക്കാൻ മാംസം സന്നദ്ധമാകുന്നില്ല. അത് പലപ്പോഴും തനി ജഡികമായി തന്നെ പെരുമാറുന്നു. ശ്രീഹ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു രൂപകമുണ്ട്, ഹോ എസോ ആന്ത്രോപ്പോസ്, ആന്തരിക മനുഷ്യൻ, ദ ഇൻറ്റീരിയർ മാൻ എന്ന്. പുരാതനമായ ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ നിന്ന് ശ്രീഹ കടമെടുത്ത് സ്വന്തം നിലയ്ക്ക് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് രൂപമാറ്റം വരുത്തി തികച്ചും ക്രിസ്തീയമാക്കിയ ഒരു ആശയഗതിയാണത്. ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന കാര്യം തന്നെ ആത്മാവ്, സുഖേ, നെഫേഷ് എന്നിവയെ അടയാളപ്പെടുത്തുന്ന ഒരു രൂപകം തന്നെയാണത്. എ സ്പിരിച്വൽ മെറ്റഫർ. മാത്രമല്ല ആത്മാവിൻ്റെ ഏറ്റവും മികവേറുന്ന മേന്മയായ അറിവ്, നൗസ്, മനസ്സ് ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നു. നാം ദൈവത്തെ തിരിച്ചറിയുകയും ദൈവത്തിലേക്ക് മനസ്സുറപ്പിക്കുകയും വേണമെന്ന് ഓർമ്മിപ്പിക്കാൻ. എല്ലാ പയറ്റും പയറ്റി നാം ഒടുക്കം അണിയേണ്ട വിജയം അതുതന്നെയാണ് എന്നും. 2 Corinthians 4:16 ശ്രീഹ ഈ ഒരു ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത്. തൻ്റെ അപ്പോസ്തലിക ദൗത്യത്തെ ചോദ്യം ചെയ്യുന്ന കൊറിന്ത്യരോട് ശ്രീഹ കണ്ണീരോടെ എഴുതിയ ലേഖനമാണല്ലോ അത്. ദൈവം തരുന്ന ശക്തി ആന്തരികമാണ് എന്ന് ശ്രീഹ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പുറമോടികൾ മാത്രം ശ്രദ്ധിക്കുന്ന കൊറിന്ത്യർ ഒരുപക്ഷെ അത് കാണുന്നില്ലെങ്കിലും, പുറമോടികൾ മാത്രം ശ്രദ്ധിച്ചാൽ നമ്മൾ വ്യക്തിപരമായിട്ടും മറ്റുള്ളവരുടേതായിട്ടും ബലഹീനതകളും വീഴ്ചകളും മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. വീണുടയാൻ പാകമായ മൺപാത്രങ്ങളിലാണ് നമുക്ക് ദൈവം ക്രിസ്തു എന്ന അക്ഷയനിധി പകർന്നിരിക്കുന്നത് എന്നും ശ്രീഹ പഠിപ്പിക്കുന്നത് ഇതേ താളത്തിലാണ്. ഇവിടെ ആന്തരിക മനുഷ്യൻ, അത് ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ ഭാവങ്ങളായിട്ടാണ് ശ്രീഹ ഉപയോഗിക്കുന്നത്. ബാഹ്യ മനുഷ്യൻ, ഓ എക്സോ ആന്ത്രോപ്പോസ്, അതാകട്ടെ പാപത്തിൻ്റെ കെട്ടുറപ്പുകളിൽ ഉറച്ചുപോയ ദൈവത്തെ മറക്കുന്ന നമ്മുടെ ചോദനകളും. Romans 12:2 ഇതുപോലെ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെടുന്ന ആന്തരിക മനുഷ്യനെ അവതരിപ്പിക്കുന്നുണ്ട്. വിശ്വാസം വഴി നാം എങ്ങനെ ദൈവവചനത്തെ ജീവിത നിയമമായി പകർത്തുന്നുവെന്നും അതിൽ നിന്നുളവാകുന്ന ഉത്ഥാനവും അതാണ് ഈ നവീകരണത്തിൻ്റെ ദിശാബോധം. Ephesians 3:16 ഈ അനുഭവം, ആന്തരിക മനുഷ്യൻ എന്ന വീണ്ടെടുപ്പ്, നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന ക്രിസ്തു സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ നിന്നാണ് അനുഭവിച്ചറിയുന്നത്. ദൈവം നമ്മെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ, അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നമുക്കായി വെളിപ്പെടുത്തി. 1 Corinthians 15 നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പിനെ ക്രിസ്തുവിൻ്റെ ഉയർപ്പുമായി ശ്രീഹ ചേർത്ത് പഠിപ്പിക്കുമ്പോൾ ഈ ഒരു ബോധ്യം തന്നെയാണ് പകരുന്നത്. ഇതേ വാക്കുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ആന്തരിക മനുഷ്യൻ എന്ന ആശയം ശ്രീഹ അവിടെ അവതരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഛായ, ഐക്കോണായി വീണ്ടെടുക്കപ്പെടുന്ന നമ്മെ സൂചിപ്പിക്കാനാണ്. ബാഹ്യ മനുഷ്യനാകട്ടെ ആദാമിൻ്റെ, അതായത് വെറും മണ്ണിൻ്റെ ഛായ പേറുന്നവനും, ഐക്കോൺ ഓഫ് മഡ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദാമും ക്രിസ്തുവും തമ്മിലുള്ള അന്തരം നാം കാണുകയായിരുന്നല്ലോ. നാം ആത്മാവും മാംസവും ചേർന്ന ശരീരങ്ങളാണ്. അതിനാൽ നമ്മുടെ എല്ലാ പരിമിതികളും ചാഞ്ചാട്ടങ്ങളും വീഴ്ചകളും നിലനിൽക്കേ തന്നെ നമ്മെ സമഗ്രമായി സമ്പുഷ്ടമാക്കുന്ന, വീണ്ടെടുക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മശക്തി, നെവുമ, നമ്മൾ മറക്കരുത് എന്നാണ് ശ്രീഹ ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യം. നമ്മുടെ മാംസം വെറും ജഡികമല്ല, അത് ആത്മാവിനാൽ നിബദ്ധമാണ്, നെവുമാറ്റിക്കോസ്. ഇന്ന് സങ്കീർത്തനം 119:66-94 വരെയുള്ള തിരഞ്ഞെടുത്ത ചില വാക്യങ്ങളെ ആധാരമാക്കി നാം ധ്യാനിക്കുമ്പോൾ ഇക്കാര്യം തന്നെ സുന്ദരമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ നന്മ നമ്മെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നുവെന്നാണ് സങ്കീർത്തകൻ ധ്യാനിക്കുന്നത്. അതിനാൽ തന്നെ ലോകത്തിൻ്റെ സകല പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടിയാലും ദൈവവചനം തന്നെയാണ് അവയേക്കാൾ ആനന്ദകാരണവും മധുരതരവുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ ഹൃദയപൂർവ്വം പുണരുകയാണ്. ദൈവവചനം അചഞ്ചലമായി നിലകൊള്ളുന്നു, അതെല്ലാത്തിനെയും ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. സൃഷ്ടിയെ മാത്രമല്ല എന്നെയും. എന്നിൽ നിറവേറുന്ന ഈ ദൈവിക ശക്തിയുടെ ആന്തരിക ചലനം, ദൈവക്രമം, ആന്തരിക മനുഷ്യനെ കാണാൻ എനിക്കാവുന്നുണ്ടോ? നേരത്തെ നാം കണ്ടതുപോലെ ശ്രീഹ കുറിക്കുന്ന മൺപാത്രങ്ങൾ, അത് ഇന്നും സങ്കീർത്തനത്തിൽ നാം കാണും.
സങ്കീർത്തനം 119 പറയുന്നു, കുശവൻ്റെ കൈകളാൽ മെനയപ്പെട്ട മൺപാത്രങ്ങൾ പോലെയാണ് നമ്മളെന്ന്. നമ്മെ രൂപപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും നമ്മിൽ നിറയുകയും ചെയ്യുകയാണ് ദൈവവചനം. ഇന്ന് സുവിശേഷം ലൂക്ക 12:54 മുതൽ 59 വരെ. അതുകൊണ്ട് തന്നെ ദൈവവുമായുള്ള ഈ ഇഴയടുപ്പം വളരെയധികം ശ്രദ്ധിക്കാനായി നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാമുഖ്യങ്ങൾ, പ്രയോറിറ്റി എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ അടിയന്തരമായി പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും ഇത് ബാധകമാണ്. ഉദാഹരണം, കാലാവസ്ഥ. കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് മാറ്റാനാകും. കൂടെ ചൂടാനും കൂടെ ചൂടാതിരിക്കാനും, കമ്പിളി പുതക്കാനും, വസ്തുക്കൾ ഉണക്കാനിടാനും, ഉണക്കിയവ എടുത്തു മാറ്റാനും കാലാവസ്ഥയുടെ സൂചനകൾ നമുക്ക് അടിയന്തരമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. നമ്മളതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കാലഗണനയെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് അത് മനഃപൂർവ്വം നമ്മൾ ദൈവത്തെ അവഗണിക്കുന്നത് കൊണ്ടാണെന്ന് പറയേണ്ടി വരും. ദൈവവുമായുള്ള ഹൃദയബന്ധമില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. മനഃപൂർവ്വമായ, ഹൃദയപൂർവകമായ അവഗണന. തീരുമാനം വെച്ച് നീട്ടി നമ്മൾ വൈകിക്കേണ്ട. നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും വേണ്ട. ന്യായാധിപൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ കേസ് വേറെ ഗതിയാകും. നാഥൻ അതാണ് ഈ ന്യായാധിപൻ്റെയും വ്യവഹാരക്കാരുടെയും ഉപമയിലൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കാം, കണ്ടെത്താം. ഏഷ്യ 55:6-9 വരെ. Thank you.